നമ്മൾക്ക് വെള്ളക്കടല ഉപയോഗിച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കി നോക്കാം. ഏത് പലഹാരത്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു മസാലക്കറി. ഇതിൽ ഞാൻ 250 ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒരു രാത്രി മുഴുവൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തിട്ടുള്ള പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ എടുത്തിട്ടുള്ളത് 1 വലിയ തക്കാളി, 1 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1 പട്ട, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കറുവപ്പട്ട. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിലേക്കുള്ള ഇലകൾ കറിവേപ്പില, അതുപോലെ മല്ലിത്തല, അതെടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ 1 കപ്പ് തേങ്ങ വറുത്തരയ്ക്കാൻ, വറുത്ത് ഇതിൽ അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പു ചെറിയ 3-4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. തേങ്ങ വറുത്തരയ്ക്കുന്നതോടുകൂടിയാണ് നമ്മൾ ഈ കുരുമുളക്, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം ഇതെല്ലാം അതിൽ ചേർത്ത് അരയ്ക്കണം. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ വെള്ളക്കടല കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി അരയ്ക്കാനുള്ളത് ഒക്കെ അരച്ചെടുക്കുക. നമുക്ക് ചെയ്യാനുള്ളത് ഈ തേങ്ങ, 2 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിൽ കുരുമുളക്, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ലപോലെ എല്ലാം ചുവപ്പാവുന്ന വരെ വറുത്തെടുക്കാം. ഇളം ചുവപ്പാകുമ്പോൾ അതിൽ കുരുമുളക്, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്തതിന് ശേഷം വേണം ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇളം ചുവപ്പാകുന്ന വരെ നമ്മൾ ഇളക്കി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക്, പട്ട, പെരിഞ്ചീരകം എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. നമുക്കൊന്ന് നല്ലപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 സവാള, അതുപോലെ ഈ ഇഞ്ചി, പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി. ഇത് നമ്മൾ 1.5 കെ ജി വെളുത്തുള്ള അതി കട്ടിയുള്ളൊരു പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇനി നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴക്കി വെക്കും. ഇത് ഞാനിപ്പോൾ വഴറ്റാൻ പോകുന്നത് 1 വലിയ സവാള, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇത്രയാണ് ഇതിൽ വഴറ്റാൻ പോകുന്നത്. ഇതൊന്ന് നല്ലപോലെ വഴറ്റി നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വേഗത്തിലായി
ഇതൊന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തക്കാളി മുറിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് തക്കാളിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ തേങ്ങ മല്ലിപ്പൊടി പട്ട ഗ്രാമ്പൊക്കെ അരച്ചതിലേക്ക് ഈ വെന്ത കടല കുറച്ച് ഇട്ട് കൊടുക്കും. ഇനി ഇത് ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ ഒരു കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച കടല ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെക്കും. ഇനി ഞാൻ ഈ കടല ഇതിലേക്ക് ഒഴിച്ച് വെക്കും. ഇത് ഇനി ഈ ചേരുവകളൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കും. കടലയും ആ ചേരുവകളും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കും. തേങ്ങ മല്ലിപ്പൊടി അതുപോലെ തന്നെ വെന്തിട്ടുള്ള കുറച്ച് കടലയും ചേർത്ത് അരച്ചതാണ്. അങ്ങനെ കടല ചേർത്ത് അരക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്, നല്ലൊരു മണവും അതുപോലെ നല്ല രുചി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കണം. ഇതിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ മല്ലിപ്പൊടി ഒന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കടല മസാലക്കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് കറിവേപ്പില മല്ലിത്തല ഇതിട്ട് വെക്കും. ഈ ഗ്യാസ് ഓഫാക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.